നമസ്കാരം ഞെട്ടാൻ ഒരുങ്ങു കേരളമേ ഇങ്ങനെ ഇങ്ങനൊരു തലക്കെട്ട് ഫേസ്ബുക്കിൽ കാണാനിടയായപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് ഇത് വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജി ഗോപിദാസ് എഴുതിയ ഒരു പോസ്റ്റാണ് നമ്മുടെ കേരളത്തിലെ സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ എപ്പോഴും വളരെ ഗംഭീരമായി നല്ല ആശയങ്ങളോടുകൂടി ഭാഷാ ശൈലിയോടുകൂടി ആവിഷ്കരിക്കുന്ന ഒരു രീതിയുണ്ട് അതിനൊരു ഇമ്പമുണ്ട് ഒരു പ്രത്യേക താളം തന്നെയുണ്ട് അതുകൊണ്ടാണ് അത് ആദ്യവസാനം ഞാൻ വായിച്ചതും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നതും അത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി കേരള ജനതയുടെ സ്വഭാവമായി തീർന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് ഞെട്ടലും ഞെട്ടിത്തരിപ്പും നമ്മുടെ നാട്ടാർക്കില്ലാതായിരിക്കുന്നു എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് അനുഭവിച്ചാലും ഞെട്ടലില്ലാതെ ഇതിലും വലുതൊന്നും വന്നില്ലല്ലോ എന്ന ലാഘവ നിലപാട് എന്ന ലാഘവ നിലപാട് കേരളീയരുടെ പ്രതികരണ ഭാവമായി മാറിയിരിക്കുന്നു താന്തോന്നിത്തരവും നെറികേടും കൊള്ളയടിയും പതിവാക്കി ദിവസേന ഓരോരോ ഞെട്ടൽ സംഭവങ്ങൾ നാട്ടാർക്ക് സമ്മാനിക്കുന്ന ഒരു ഭരണാധികാരി ജനങ്ങളെ മരവിപ്പിന്റെ കടുകടുത്തൊരു ഡബിൾ സ്ട്രോങ് ഇരട്ടച്ചങ്ക നിലവാരത്തിലെത്തിച്ചിരിക്കുന്നു ലാവലിനും സ്വപ്നയും സ്വർണവും ബിരിയാണി ചെമ്പും ഈന്തപ്പഴവും കോഴയും ഗുണ്ടായുസവും തുടങ്ങി ദുരിതാശ്വാസ ഭണ്ട് വെട്ടിപ്പോന്ന കൊള്ളയടിയും ജനങ്ങളെ അപ്പാടെ ഞെട്ടിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് നിസ്സംഗതയുടെ ഈ ഒരു മനോഭാവത്തിലേക്ക് ജനം വന്നെത്തിയത് സംശയമുണ്ടോ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ സ്വർണം പൊട്ടിക്കലും കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ ആഭ്യന്തര വകുപ്പിന് നേരെ ശക്തമായ തെളിവുകളോട് ആരോപണമായി ഉന്നയിച്ചിട്ടും ഇവിടെ ആരും ഞെട്ടിയില്ല കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരം കലക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടിയും പൊതുജനത്തെ ഞെട്ടിച്ചിരുന്നില്ല സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലേക്ക് ഒരു താമര വിരിയിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കുതന്ത്രമായിരുന്നു അതെന്ന തിരിച്ചറിവും ഞെട്ടലിന് വഴി വെച്ചില്ല ലാവലിൻ മുതൽ ഇ ഡി വരെ തുടരുന്ന കേസ് കെട്ടുകളിൽ നിന്ന് തലയൂരാൻ എന്തതിക്രമവും നടത്താൻ തയ്യാറുള്ള ഭരണാധികാരി ഇന്ന് ആർക്കും ഒരു ഞെട്ടലല്ല സ്വാർത്ഥലാഭത്തിനായി ലാഭത്തിനായി സ്വന്തം പാർട്ടിയെപ്പോലും കുരുതി കൊടുത്തുള്ള ഈ കോപ്രായങ്ങൾ മനം മടിപ്പിക്കുന്ന നിത്യസംഭവങ്ങൾ മാത്രമായി കേരളം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ നിലവിട്ട ഈ തൻ പോരിമയ്ക്ക് തിരിച്ചടി ആരംഭിച്ചതായി സി പി ബ്രാഞ്ച് സമ്മേളനങ്ങൾ സൂചന നൽകുന്നുണ്ട് കാരണം ഭൂതം ഈ അഞ്ചു വർഷം പൂർത്തിയാക്കില്ലെന്നതാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നൽകുന്ന സൂചന നാട് ഭരിക്കുന്നത് ബി ജെ പിയുടെ അടിമക്കണ്ണാണെന്ന സമ്മേളനങ്ങളിൽ സഖാക്കൾ ആർത്തുവിളിച്ചു തുടങ്ങിയിരിക്കുന്നു മുൻപ് എപ്പോഴെങ്കിലും വിമർശിച്ചാൽ സ്ഥാനം പോകുമെന്നതിനാൽ സഖാക്കൾ ഇതുവരെ നെഞ്ചിൽ ഒതുക്കിയ പിണറായി വിരോധം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അണപൊട്ടി തുടങ്ങിയിരിക്കുന്നു അതിന്റെ വെടിയും പുകയുമാണ് പി വി അൻവറിന്റെ പടയൊരുക്കത്തിലൂടെ വെളിവായത് അൻവർ തനിച്ചല്ല ഒരു വലിയ കൂട്ടം പാർട്ടി പ്രവർത്തകർ ഒപ്പമുണ്ട് കണ്ണൂരിലെ മുറിവേറ്റ സി പി എം സിംഗം പി ജയരാജൻ എല്ലാറ്റിന്റെയും സൂത്രധാരനായി അണിയറയിലുണ്ട് ചങ്കന്റെ പിൻഗാമിയായി മരുമകൻ വാഴിക്കപ്പെട്ടാൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നും സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് പണ്ട് പാർട്ടിയിൽ വി എസിനെ ഒതുക്കി ഇല്ലാതാക്കാൻ ഗുണ്ടായുസവും കണക്കറ്റ ധനസമ്പത്തുമാണ് കാരണഭൂതം പുറത്തെടുത്തത് അത്തരം ആയുധങ്ങൾ ഇത്തവണ പാർട്ടി സഖാക്കൾക്കെതിരെ ഫലിക്കുമെന്ന വ്യാമോഹം ഭൂതത്തിനു പോലുമില്ല ഇനി മറ്റൊരടവ് പയറ്റിയേ തീരൂ അതെന്താണെന്നും എത്രമാത്രം ശക്തമായിരിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു സി പി എമ്മിനെ നശിപ്പിക്കാൻ ഭൂതത്തെ നിലനിർത്തുക എന്ന കേന്ദ്ര സർക്കാർ നയം എത്ര നാൾ കൂടി ഭൂതത്തിന് തുണയാകുമെന്നതിൽ ഇപ്പോൾ ഒരു ഉറപ്പുമില്ലാതായിരിക്കുന്നു എ കെ ജി സെന്ററിലെ ന്യായീകരണ ക്യാപ്സൂൾ ഫാക്ടറി നേരത്തെ പൂട്ടിക്കഴിഞ്ഞു ആ വഴിക്ക് സൈബറിടങ്ങളിലെ മാന്യന്മാർ എന്ന അംഗീകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് കൊച്ച് കേരളം തരപ്പെടുത്തി ുണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോഴേക്ക് ഒരു കിടുക്കാച്ചു ഞെട്ടലിന് തയ്യാറെടുക്കുകയാണ് കേരളം